എല്ലാ മനുഷ്യനും മരണത്തിന് കീഴടങ്ങും. എന്നാൽ മരണം എന്താണ്? മരണാനന്തരം എന്താണ്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ? വാങ്ങിപ്പോയ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നത് നമ്മുടെ സഭയുടെ ഒരു അടിസ്ഥാന പ്രമാണമാണ്. ക്രിസ്തുവിൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നു എന്ന ആശയത്തിൽ അടിസ്ഥാനപ്പെട്ടാണ് ഈ പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ വിവിധ വശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് മരണം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാം. പൗലോസ്ലീഹായുടെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യനിൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന മൂന്ന് ഘടകങ്ങൾ മനുഷ്യനിലുണ്ട്. മരണം എന്ന് പറയുന്ന ഈ ഘടകങ്ങൾ തമ്മിലുള്ള വേർതിരിവാണ്. ആത്മാവ് ദേഹത്തിൽ നിന്ന് വേർതിരിഞ്ഞ് മരണാനന്തര ശേഷം യാത്ര ചെയ്ത് വിശുദ്ധന്മാരുടെ സാമീപ്യമുള്ള സ്ഥലത്ത് എത്തിച്ചേരുന്നു. അതിന് പറദീസ എന്ന പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16:22 ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. പരിശുദ്ധ സഭയുടെ മരണാനന്തര വിശ്വാസം ഈ വാക്യമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ഒരു വിശ്വാസി മരിച്ചു കഴിയുമ്പോൾ അവന്റെ ആത്മാവിനെ മലാഖമാരാൽ നയിക്കപ്പെട്ട് പറദീസായിൽ ദൈവസാന്നിധ്യമുള്ള വിശുദ്ധന്മാരുടെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് പുനരുദ്ധാനം വരെ അവിടെ താമസിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വാങ്ങിപ്പോയവരെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ പാർപ്പിക്കണമെന്നത്. മാത്രമല്ല, മരണശേഷം ഈ ആത്മാവിന് ഒരു യാത്രയുണ്ടെന്നും അന്തരീക്ഷത്തിൽ അനേകം പ്രതികൂലങ്ങൾ ഈ ആത്മാവ് നേരിടേണ്ടി വരുമെന്നുള്ളത് നമ്മുടെ സഭയുടെ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് ഈ ആത്മാവിന്റെ യാത്രയിൽ നമ്മുടെ പ്രാർത്ഥന അവർക്ക് യാത്ര സുഖകരമാകുന്നതിന് ഏറെ പ്രയോജനമാണ്. FS ലേഖനം 2:1 അന്തരീക്ഷത്തിലെ വാസികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ ശക്തികളെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായുമണ്ഡലങ്ങളിൽ പൈശാചികമായ പ്രതികൂലങ്ങൾ ആത്മാവിന്റെ യാത്രയിൽ ഉണ്ടാകുമെന്ന് സഭ പഠിപ്പിക്കുന്നതും ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ദേഹത്തിൽ നിന്ന് ആത്മാവ് വേർതിരിഞ്ഞ് വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിലേക്ക് ആത്മാവ് പോവുകയും പുനരുദ്ധാനം വരെ ആത്മാവ് അവിടെ വസിക്കുകയും വീണ്ടും ആത്മാവ് ശരീരം പുനരുദ്ധാന സമയത്ത് അത് ഐക്യത്തിലാവുകയും ഉയർപ്പിന്റെ അവസരത്തിൽ ചേരുകയുമാണ് മരണം സംബന്ധിച്ചുള്ള സഭ പഠിപ്പിക്കുന്ന പ്രധാന കാഴ്ചപ്പാട്. വത്സലരേദൂര തെന്തിനു നിൽക്കും നീ, നരികിൽ വരിൻ ശ്ലോമോതരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ, സങ്കടകീർത്തനമിൽ പേർക്കായി പാടിടുവേ, പ്രതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. സങ്കീർത്തനം 115:17 അടിസ്ഥാനത്തിൽ മരിച്ചവർ മൗനതയിലാണ് എന്ന് വാദിക്കുന്ന ആളുകൾ ഉണ്ടാകാം. എന്നാൽ വേദപുസ്തകത്തിൽ പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ മരണത്തെ നിർവചിച്ചിട്ടുണ്ട്. ഒന്ന് ശാരീരിക മരണം, 2 ആത്മീയ മരണം. പാപം ചെയ്യുന്നവനെല്ലാം മരണത്തിന്റെ അവസ്ഥയിലാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവതിരുസന്നിധിയിൽ പാപം ചെയ്യുന്ന എല്ലാവരും ദൈവത്തിൽ നിന്ന് അകർച്ചയിലും ആയിത്തീരുന്നു. അത് മരണമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ദൈവം ആദാമിനോട് പറഞ്ഞു, നീ ഫലം തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ആദാം 900+ ജീവിച്ചിരുന്നതായി കാണുന്നു. ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് ആത്മീയ മരണമാണ്. അവിടെ ആദാം ശാരീരികമായി മരിച്ചിട്ടില്ല എങ്കിലും ആത്മീയമായി മരിച്ചു. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് ആത്മീയ മരണം എന്ന് പറയുന്നു.
എന്നാൽ വേദപുസ്തകത്തിൽ ശാരീരിക മരണവും കാണും. സങ്കീർത്തന പുസ്തകം 115:17 മരിച്ചവർ മൗനതയിലും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറയുന്നത് ആത്മീയ മരണത്തെക്കുറിച്ചാണ്. ആ വാക്യത്തിന്റെ അവസാനത്തിൽ പറയുന്ന നാമോ ഇന്നു മുതൽ എന്നും എന്നേക്കും ദൈവത്തെ സ്തുതിക്കും. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ഓരോ പ്രാർത്ഥനയിലും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇന്നും എന്നേക്കും സ്തുതി കരയേറ്റുന്നു എന്ന് സഭ ആവർത്തിക്കുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ശാരീരികമായി മരിക്കുന്നുവെങ്കിലും ആത്മീയമായി ഒരിക്കലും മരിക്കുന്നില്ല. പൗരസ്ത്യ ചിന്തയിൽ ഇങ്ങനെ പറയുന്നു, സോൾ ഈസ് ക്രിയേറ്റഡ് ടു ബി എറ്റേണൽ. ആത്മാവ് നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ആത്മാവിനൊരിക്കലും മരണമുണ്ടാകുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 11:26 എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തം ഭക്ഷിച്ച് അവനിൽ ആയിരിക്കുന്നവൻ ഒരു നാളും മരിക്കുന്നില്ല ആത്മീയമായി, എന്നാൽ ശാരീരികമായിട്ട് മരിക്കുന്നുണ്ട്. അതുകൊണ്ട് മരണത്തെ പിതാക്കന്മാർ ഉറക്കമെന്നും നിദ്രയെന്നും വാങ്ങിപ്പോകുന്നു എന്നുമാണ് വിശദീകരിച്ചത്. മറ്റൊരവസ്ഥയിലേക്കായിത്തീരുന്നു, ഒരു ജീവിതത്തിന്റെ അവസാനമില്ല. അതുകൊണ്ട് നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ മരണം ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിന്റെ അവസാനമല്ല. മരണം ഒരു വിശ്വാസിയെ യേശുക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നില്ല. മരണം ഒരു വിശ്വാസിയെ സഭയിൽ നിന്നും അകറ്റുന്നില്ല. അവൻ സഭയുടെ അംഗമായി തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്ന റോമാലേഖനം 14:9-10 യേശുക്രിസ്തു ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും കർത്താവാകേണ്ടത് തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് സഭ എന്ന് നമ്മൾ നിർവചിക്കുമ്പോൾ സഭ ജീവനുള്ളവരുടെയും മരിച്ചുപോയവരുടെയും സമൂഹമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഭ പഠിപ്പിക്കുന്നത് മരണത്തിന് അപ്പുറവും ആത്മീയ വളർച്ച സാധ്യമാണ്. ആത്മാവിന്റെ വളർച്ച നിന്നു പോകുന്നില്ല, കാരണം ആത്മാവ് ദൈവ സാന്നിധ്യത്തിലാണ്. ആ വളർച്ചയ്ക്ക് സാങ്കത്യമുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നു. നമ്മുടെ സഭാ പാരമ്പര്യം അനുസരിച്ച് പ്രത്യേകിച്ച് ഒരു വിശ്വാസി മരിക്കുന്നത് വിശ്വാസ പ്രമാണം ഏറ്റിയൊലിയാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി മരിക്കുന്നത്. ഒരു വിശ്വാസിയെ കബറടക്കുമ്പോൾ ജനമെല്ലാം മാലാഖമാരുടെ സ്തുതിപ്പ് ചൊല്ലിക്കൊണ്ടാണ്. അതായത് ഒരു വിശ്വാസി സ്തുതിയോടും ഹല്ലേലൂയയോടും കൂടിയാണ് കബറടക്കുന്നത്. മരണസമയത്തിന് ഒരുങ്ങുമ്പോൾ ഒരു വിശ്വാസിക്ക് നമ്മൾ പാപമോചനവും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയും കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. വിശുദ്ധ കുർബാന നിത്യതയുടെ ഔഷധമാണ്. ഒരു വിശ്വാസി മരണാനന്തരമുള്ള യാത്രയിൽ ഈ യാത്രയുടെ ആഹാരമായി പാഥേയമായിട്ട് വിശുദ്ധ കുർബാനയെ കാണുന്നു. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, വിശ്വാസിക്ക് മരണാനന്തരം യാത്രയുണ്ട്, ആത്മാവിന് യാത്രയുണ്ട്. ഈ യാത്രയിൽ ഒരു സഹായമായിട്ടും അതിനുള്ള ഒരു പാഥേയമായിട്ടുമാണ് വിശുദ്ധ കുർബാന മരണത്തിനോട് സമീപിക്കുന്ന ഒരു വിശ്വാസം നൽകുന്നത്. അതോടൊപ്പം തന്നെ കുമ്പസാരവും പാപമോചനവും കൂടി കൊടുക്കുന്നു. ഒരു വിശ്വാസിയെ ഒരുക്കി വിശുദ്ധിയോടുകൂടെ യാത്രയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. നമ്മുടെ സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് മരണശേഷം ആത്മാവ് മൗനതയിലല്ല, സജീവമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. അതിന് വേദപുസ്തകത്തിൽ ആത്മാവിന്റെ സജീവാവസ്ഥയെ സൂചിപ്പിക്കുന്ന അനേകം ഉദാഹരണങ്ങളും സംഭവങ്ങളും കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 8:56 അബ്രഹാം യേശുവിനെ ആത്മാവിൽ കണ്ടു സന്തോഷിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറുരൂപ മലയിൽ മോശയും ഏലിയായും യേശുമായിട്ട് സംഭാഷിക്കുന്നതായി കാണുന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 9:27. എബ്രായ ലേഖനം 11:45 ആനോക്ക് വിശ്വാസത്താൽ സംസാരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു.
രണ്ട് കോരിന്ത്യർ 5:6-7 വാക്യങ്ങളിൽ പൗലോസപ്പോസൻ മരിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 കോരിന്ത്യർ 3:12 മരണാനന്തരം കൂടുതൽ അറിവ് ലഭിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെയെല്ലാം ചിന്തിക്കുമ്പോൾ മരണശേഷം ആത്മാവ് സജീവമാണ് എന്ന് മാത്രമല്ല ദൈവസാന്നിധ്യത്തിലും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭ്യമാകുന്നതിനും സാധിക്കും. അതുകൊണ്ട് മരണാനന്തരം ആത്മാവ് സജീവമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം സഭയെക്കുറിച്ചുള്ള നിർവചനത്തിൽ ഒന്നിയിരിക്കുന്നു. സഭ എന്ന് പറയുന്നത് ജീവനുള്ളവരുടെ മാത്രം ഒരു സമൂഹമല്ല, സഭ വാങ്ങിപ്പോയവരോടി ഉൾക്കൊള്ളുന്നു. അതായത് സഭ എന്ന് പറയുന്നത് വാങ്ങിപ്പോയവരും ജീവനുള്ളവരും ഇനി ജനിക്കുവാനിരിക്കുന്ന സമൂഹം കൂടിയതാണ്. അതുകൊണ്ട് വാങ്ങിപ്പോയവർ മശിഹായുടെ ഗാത്രത്തിൽ സഭാഗാത്രത്തിൽ അവർ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും അവരെ ഓർക്കുന്നു. സഭാഗാത്രത്തിൽ വിശ്വാസികൾ തമ്മിൽ പ്രാർത്ഥനയിലൂടെയുള്ളതായ ബന്ധമാണ് നിലനിൽക്കുന്നത്. പൗലോസപ്പോസ്തലം പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും ക്രിസ്തുവിനോടുകൂടെ. പൗലോസപ്പോസ്തലം ജീവിച്ചിരുന്നാലും ക്രിസ്തുവിനോടുകൂടെ, വാങ്ങിപ്പോയുമ്പോഴും ക്രിസ്തുവിനോടുകൂടെ. ഒരു വിശ്വാസി ജീവിച്ചിരിക്കുമ്പോഴും ക്രിസ്തുവിനോടുകൂടെ, വാങ്ങിപ്പോയവഴും ക്രിസ്തുവിനോടുകൂടെ. ക്രിസ്തുവിൽ നിന്നൊരു വിശ്വാസി അന്യവൽക്കരിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ സഭയിൽ നിന്നും അന്യവൽക്കരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ വാങ്ങിപ്പോയവരെ ഓർക്കുന്നു. രണ്ടാമത് വാങ്ങിപ്പോയവരുടെ പ്രാർത്ഥനയുടെ മറ്റൊരു സന്ദേശം, അത് ക്രിസ്തീയ സ്നേഹത്തിന്റെ ഭാഗമാണ്. ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അവരോടുള്ള സ്നേഹം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവർക്ക് പാപമോചനം ലഭിക്കുന്നതിനും അവർ രക്ഷയിലായിരിക്കുന്നതിനും സ്വർഗരാജ്യത്തിൽ അവരായിരിക്കുന്നതിനും വേണ്ടി ഉള്ള നമ്മുടെ താല്പര്യവും അവരോടുള്ള സ്നേഹവുമാണ് ഈ പ്രാർത്ഥനയോട് വെളിപ്പെടുത്തുന്നത്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച്, പൗരസ്ത്യ വേദശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും ക്രിസ്തീയ ജീവിതം പൂർണ്ണതയിലേക്കുള്ള വളർച്ചയാണ്. എഫേസ് ലേഖനത്തിൽ ക്രിസ്തു എന്ന തലയോളം വളരുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വളർച്ച, ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ച മരണത്തോടുകൂടെ നിൽക്കുന്നില്ല. മരണത്തിനപ്പുറവും ആത്മാവിൽ പുനരുദ്ധാനവും അനുശേഷവും ഈ വിശ്വാസിയുടെ ആത്മീയ വളർച്ച നിലനിൽക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുന്നതിന്റെ അടിസ്ഥാനം ഈ വളർച്ച, അവരെ വളർച്ചയ്ക്ക് എത്തിച്ചേരുന്നതിന് അവരെ സഹായിക്കുന്നതിനു വേണ്ടിയാകും. അടുത്തതായിട്ട് ചിന്തിക്കുമ്പോൾ മരിച്ചുപോയവരോടുള്ള പ്രാർത്ഥനയുടെ മറ്റൊരു ചിന്താഗതി എന്ന് പറയുന്നത് മരിച്ചുപോയവരുമായി ബന്ധം നിലനിർത്തുന്നത് അവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ്. അവരുടെ കല്ലറുകളിൽ പോയി പ്രാർത്ഥിക്കുക, ധൂപം വയ്ക്കുക, അവരുടെ ഓർമ്മകൾ നിലനിർത്തുക. ഇങ്ങനെ ആ മരിച്ചുപോയവരെ നമ്മൾ വിസ്മരിക്കാതിരിക്കുന്നതിന് വേണ്ടി കർമാനുഷ്ഠാനങ്ങളിലൂടെ അവരെ കർമാനുഷ്ഠാനങ്ങൾ നടത്തുമ്പോൾ അവരെ ഓർക്കുന്നു. ഒരു വിശ്വാസി മരിച്ചാൽ ആദ്യത്തെ 3 ദിവസം കുർബാനയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 3 ദിവസം ഖബറിൽ പാർത്ഥത്തിന്റെ പ്രതീകമായിട്ട് 3 ദിവസം കുർബാന ചെല്ലുന്നു. മോശയെക്കുറിച്ച് ഇസ്രായേൽ ജനം 30 ദിവസം വിലപിച്ചു എന്നതിന്റെ പ്രതീകമായി 30 ദിവസം കുർബാന ചെല്ലുന്നു. യേശു 40-ാം ദിവസം സ്വർഗാരോഹണത്തിന്റെ പ്രതീകമായി 40-ാം ദിവസവും നമ്മൾ കുർബാന ചൊല്ലുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24:1 സ്ത്രീകൾ അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ കബറിൽ ധൂപം അർപ്പിക്കുന്നതിനായിട്ട് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. വാങ്ങിപ്പോയ അവരെ പൂർണ്ണമായിട്ട് വിസ്മരിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ കബറടക്കിയ ശേഷം പൂർണ്ണമായിട്ട് വിസ്മരിക്കുന്നില്ല. ആ കബറടക്കപ്പെട്ട സെമിത്തേരിയിലേക്ക്, ആ കബറിലേക്ക് പിറ്റേ ദിവസവും കർമാനുഷ്ഠാനങ്ങളായി പോകുന്നു കാണും. വാങ്ങിപ്പോയവരുടെ ആ കർമാനുഷ്ഠാനങ്ങൾ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ കബറിൽ തന്നെയാണ്. കൈക്കൊള്ളുക നാഥ നിന്ദാസന്ദൻ സംസ്കാരേ ഞങ്ങളണച്ചോ ഈ പരിമള ധൂപം ഇതിനാൽ നിൻ ശരണേ മരണമടഞ്ഞോർക്കാശ്വാസം സ്വതിയോടൊപ്പം നീ നൽകിയിടണമേ. വാങ്ങിപ്പോയവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന്റെ മറ്റൊരു ചിന്താഗതി യേശുക്രിസ്തുവിന്റെ യാഗവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗം, അത് അന്നത്തെ ജീവനുള്ളവർക്ക് മാത്രം വേണ്ടിയായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗം, ക്രൂശിന് മരണം
ക്രിസ്തുവിന് മുമ്പ് മരിച്ചുപോയവർക്കും അതിന്റെ ഫലം ലഭിച്ചിരുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നു. അത് ക്രിസ്തുവിന്റെ മരണം ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരിക്കുന്നവർക്കും അക്കാലഘട്ടത്തിലും ഇനി വരുവാനിരിക്കുന്നവർക്കും ആ മരണം കൊണ്ട് ഫലമുണ്ടാകുന്നു. അതുപോലെ വാങ്ങിപ്പോയ ഒരു വിശ്വാസിക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതിന്റെ ഫലം ജീവനുള്ളവർക്ക് മാത്രമല്ല വാങ്ങിപ്പോയവർക്കും ലഭിക്കുന്നു. കാരണം വിശുദ്ധ കുർബാന കർത്താവിന്റെ യാഗത്തിന്റെ പിന്തുടർച്ചയാണ്. വാങ്ങിപ്പോയവർക്ക് യാതൊരു മാനസാന്തരത്തിന്റെയോ രക്ഷയുടെ അനുഭവമില്ല എങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശ്മരണം കൊണ്ട് അതിനു മുമ്പുള്ള ആളുകൾക്ക് യാതൊരു പ്രയോജനം ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്നാൽ ക്രിസ്തുവിന്റെ യാഗം ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെയാണ് വിശുദ്ധ കുർബാന ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലത്തിനും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതിന്റെ ഫലം ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല വാങ്ങിപ്പോയവർക്കും ലഭിക്കുന്നുവെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ മരണാനന്തര പ്രാർത്ഥനകളെക്കുറിച്ചും മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചും പല സ്ഥലങ്ങളിലും സൂചനകൾ കാണുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 31:13 ശൌലിനെയും അവന്റെ പുത്രന്മാരെയും സംസ്കരിച്ചതിനു ശേഷം 7 ദിവസം ഉപവസിച്ചതായിട്ട് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2 ശമൂവേൽ 1:12 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ശൌലും അവന്റെ കൂടെയുള്ളവരും വാടാൽ മരണപ്പെട്ടിട്ട് സന്ധ്യ വരെ ഉപവസിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 തീമോത്തിയോസ് 1:16 പൗലോസപ്പോസ്തലൻ ഒനേസിഫറസിന് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ദിവസത്തിൽ അവന് കരുണ ലഭിക്കുന്നതിന്, ആ ദിവസം എന്ന് പറയുമ്പോൾ ന്യായവിധിയുടെ ദിവസത്തിൽ അവന്റെ ആത്മാവിന് കരുണ ലഭിക്കുന്നതിന് വേണ്ടി പൗലോസപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. ആവർത്തന പുസ്തകം 34:9 മോശയുടെ മരണാനന്തരം ഇസ്രായേൽ മക്കൾ 30 ദിവസം വിലാപം കഴിച്ചതായിട്ട് കാണും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വേദപുസ്തകത്തിൽ അനേകം ഉദാഹരണങ്ങൾ മരണാനന്തരമായ കർമാനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് എടുത്തു കാണിക്കാവുന്നതാണ്. ആവർത്തന പുസ്തകം 33:6 വാങ്ങിപ്പോയ രൂബേന്റെ പാപത്തിന് വേണ്ടി മോശ പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. പുറപ്പാട് പുസ്തകം 28:11 അഹ്റോൻ ഇസ്രായേൽ മക്കളുടെ പേരുകൾ എഴുതി ഓർത്തതായിട്ട് കാണുന്നുണ്ട്. രൂത്തിന്റെ പുസ്തകം 2:20 ദൈവം ജീവനുള്ളവരും മരിച്ചവരോടും കരുണ ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 രാജാക്കന്മാർ 23:17 യോസേഫിന്റെ അസ്ഥികളെ ബഹുമാനിച്ചതായി കാണുന്നു. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാവുന്നതാണ്. വാങ്ങിപ്പോയവരുടെ കർമാനുഷ്ഠാനങ്ങളെക്കുറിച്ചും അവരെ പൂർണ്ണമായിട്ട് വിസ്മരിക്കാതെ അവരുടെ ഓർമ്മ കർമാനുഷ്ഠാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സജീവമായി നിലനിർത്തിയിട്ടായി കാണുന്നു. സഭ വാങ്ങിപ്പോയവരെ വിസ്മരിക്കാതെ സഭയുടെ ഭാഗമായി അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഓർമ്മ സജീവമായി നിലനിർത്തുന്നതിന് പ്രാർത്ഥനയിലൂടെ അവരുമായി ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നതിന് സഭ മരണാനന്തര പ്രാർത്ഥനകളെ ക്രമീകരിച്ചിരിക്കുന്നു. ലക്ഷ്മി കാദേശോ